അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കോഴിക്കോട് കണ്ണാടിക്കല്ലിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, അല്പ സമയത്തിനകം വിലാപയാത്ര അവിടേക്ക് എത്തുമല്ലോ, എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂളാടിക്കുന്ന ബൈപ്പാസിലാണ്. അല്പസമയത്തിനകം, ഏകദേശം ഒരു അരമണിക്കൂറിനകം ഇവിടേക്ക് മൃതദേഹം എത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. കാരണം ഇപ്പോൾ വടകര പിന്നിട്ടിരിക്കുന്നു ഈ മൃതദേഹം എന്നുള്ളതാണ്. മൃതവും അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ള വിലാപയാത്രയും ഇവിടെ നിന്നും രണ്ട് ഘട്ടങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും മൃതദേഹം കർണാടകയിലുള്ള അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഇവിടെ നിന്നും ഈ മൃതദേഹം ഏറ്റുവാങ്ങുക, അല്ലെങ്കിൽ മൃതദേഹത്തിനൊപ്പം അനുഗമിക്കുക. നിലവിലുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പം തന്നെ ഇപ്പോൾ ഈ അർജുൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടുന്ന ചില സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് ഈ ലോറി ഡ്രൈവർമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ ലോറി ഡ്രൈവർമാരുടെ കൂട്ടായ്മ ആദ്യഘട്ടത്തിൽ ഈ അർജുൻ്റെ മൃതദേഹത്തെ അനുഗമിക്കും. പിന്നീട് കണ്ണാടിക്കൽ എത്തുന്നതോടുകൂടി അർജുൻ്റെ നാട്ടുകാർ, അതായത് അർജുൻ്റെ നാട്ടുകാർ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ആ പ്രദേശത്തുള്ള കണ്ണാടിക്കലുള്ള മുഴുവൻ ആളുകളും ഈ മൃതദേഹത്തെ അനുഗമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആളുകളൊക്കെ തന്നെ ഈ അർജുനെ അനുഗമിക്കും. ഈ കർണാടകയിൽ വരെയുള്ള വാഹനങ്ങൾ കയറ്റിവിടുക, അവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ അവിടേക്കുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണാർത്ഥത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർണാടകയിൽ വരെ വാഹനങ്ങൾ പോകും. അപ്പോൾ ഈ രണ്ട് സംഘടനകൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ലോറി സംഘടനകളൊക്കെ തന്നെ ഈ അർജുൻ്റെ മൃതദേഹത്തെ ഈ പൂളാടിക്കുന്ന ബൈപ്പാസിൽ നിന്നും അനുഗമിക്കും. പിന്നീട് കർണാടകയിൽ എത്തുന്നതോടുകൂടി അർജുൻ്റെ നാട്ടുകാർ, അതുപോലെ തന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും ഈ മൃതദേഹത്തെ അനുഗമിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. രാവിലെ മുതൽ തന്നെ, അതിരാവിലെ തന്നെ, കാരണം ആദ്യഘട്ടത്തിലൊക്കെ അറിയിച്ചിരുന്നത് രാവിലെ 6 മണിയോടുകൂടി, അല്ലെങ്കിൽ 6:30 മൃതദേഹം ഇവിടെ എത്തും എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് അതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 7:30 മൃതദേഹം ഞാൻ നിൽക്കുന്ന ഈ പൂളാടിക്കുന്ന ബൈപ്പാസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് ഇവിടെ നിന്നും വിലാപയാത്രയായിട്ട് വീണ്ടും മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാം അർജുൻ്റെ ചിത്രങ്ങൾ പതിച്ച വാഹനങ്ങൾ ഇവിടെ തയ്യാറാണ്. അതുപോലെ തന്നെ അർജുൻ്റെ ബാഡ്ജ് ധരിച്ചുകൊണ്ട് അർജുൻ്റെ സുഹൃത്തുക്കളും അർജുനൊപ്പം പ്രവർത്തിച്ച ലോറി ഡ്രൈവർമാരും ഒക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവസാനമായിട്ട് അർജുന് അന്ത്യചുംബനം നൽകാനായി, അവസാനമായി അർജുനെ ഒരു നോക്ക് കാണുവാനായി. മാത്രവുമല്ല, ഈ ശിരൂരിലെ ദൗത്യത്തിനൊക്കെ നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ ശിരൂരിൽ ഏറെ ദിവസം നേതൃത്വം നൽകിയ ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശിരൂരിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏകദേശം 3 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 1.5 മണിക്കൂറോടുകൂടി ഇവിടെ എത്തുന്നാണ് വിചാരിക്കുന്നത്. കേരളവും നമ്മുടെ പൊതുസമൂഹം എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ അർജുനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും എല്ലാ ഇവിടെ നിന്ന് കണ്ണാടിക്കലേക്ക് വിലാപയാത്ര പോകും. അവിടെ നിന്ന് പിന്നെ എല്ലാവരും നടന്ന് തന്നെ പോകേണ്ടതുണ്ട്. വാഹനങ്ങൾ അധികവും അവിടെ ഒരു റോഡൊക്കെ ചെറുതായതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും അതനുസരിച്ച് സഹകരിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളത്. ഇപ്പം ഇവിടെ നിന്ന് ഏതൊക്കെ കൂട്ടായ്മകളാണ് ഇപ്പം അർജുൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുന്നത്? ഇവിടെ ട്രേഡ് യൂണിയൻ്റെ ആളുകൾ, അതുപോലെ തന്നെ പിന്നെ ഉടമകളുടെ ആളുകൾ, സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ എല്ലാവരും ഇവിടെ നിന്ന് അനുഗമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉന്മേഷ്. ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംഘടന, അല്ലെങ്കിൽ വിവിധ പ്രതിനിധികളൊക്കെ തന്നെ ഈ മൃതദേഹത്തെ ഇവിടെ നിന്നും അനുഗമിക്കും. പ്രത്യേകിച്ച് ഇനി ഒരു 1.5 മണിക്കൂറോടുകൂടി ഇവിടെ എത്തിച്ചേരും. അതായത് അർജുൻ ജനിച്ചു വളർത്ത നാട്, അല്ലെങ്കിൽ അർജുൻ ഇക്കാലം അത്രയും പ്രവർത്തിച്ച അർജുൻ്റെ മണ്ഡലം, ആ മേഖലയിലേക്ക് എത്തിച്ചേരും. കാരണം നമുക്കറിയാം അർജുൻ രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ നിറ സാന്നിധ്യമായിരുന്നു. പ്രത്യേകിച്ച് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ അനുകമ്പയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു അർജുൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനവും അല്ലാത്ത രീതിയിലുമൊക്കെ തന്നെ ജനിച്ചു വളർന്ന എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു യുവാവാണ് അർജുൻ. അപ്പോൾ അർജുൻ ഇത്തക്കാലം അത്രയും ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന, അല്ലെങ്കിൽ തൻ്റെ ലോറി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ഇടത്തേക്കാണ് അർജുൻ ഇപ്പോൾ അല്പസമയത്തിനകം തിരിച്ചു വരിക എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന കാര്യം. നമുക്കറിയാം അർജുൻ കാണാതായി എന്ന് പറയുന്ന സമയത്തും അർജുനെ
കണ്ടുകിട്ടിയിട്ടില്ല എന്നും അർജുൻ്റെ ലോറി മിസ്സിംഗ് ആണെന്ന് പറയുന്ന സമയത്തുമൊക്കെ നമ്മൾ ഏറെ ദിവസം ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരുന്നത്. കാരണം അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരമൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഇപ്പോൾ അർജുൻ്റെ ചേതനയേറ്റ ശരീരമാണ് അല്പസമയത്തിനകം അർജുൻ ജനിച്ചു വളർന്ന അർജുൻ്റെ നാട്ടിലേക്ക് എത്തിച്ചേരുക. പക്ഷേ അർജുനെ വരവേൽക്കാനായിട്ട് ഇപ്പോൾ ഈ നാട് എന്നതിനപ്പുറത്ത് കേരള സമൂഹം ഒന്നാകെ, അല്ലെങ്കിൽ മലയാളികൾ ഷഹദറുമാരാണ് ചേർന്നത് പുള്ളാടിക്കുന്നിൽ നിന്ന്. ഷഹദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ചുള്ളൂ എങ്കിലും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അടുത്ത അയൽക്കാർക്കും മാത്രമല്ല, ഒരു നാടിനു മുഴുവൻ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്നാണ് ഇന്നീ ദൃശ്യങ്ങളിൽ നിന്നും അവിടെ നിന്ന് ചേർന്നിട്ടുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം മലയാളികൾ ഒന്നടങ്കം അർജുനു വേണ്ടി, അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് കാത്തിരുന്നു വളരെയേറെ ദിവസങ്ങൾ. അതിനുശേഷം പ്രതീക്ഷ അസ്തമിക്കുമ്പോഴും അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അന്ത്യയാത്ര സഫലമായ ഒരു യാത്രയ്ക്ക് അന്ത്യമാവുകയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ അർജുൻ, അർജുൻ്റെ അവസാന യാത്രയിൽ പങ്കുചേരാൻ ആ മൃതദേഹം ഒന്ന് കണ്ട് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേരെത്തുകയാണ്. നേരം പുലരുമ്പോഴേക്കും പാതയോരങ്ങളിലൊക്കെ തന്നെ നിരവധി പേർ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കണ്ണാടിക്കലിലും ഒരുപാട് പേർ അവിടെ കാത്തു നിൽക്കുകയാണ്. സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം ഇപ്പോൾ. സജോ ഇപ്പോൾ എവിടെയാണ്? മൃതദേഹത്തെ അനുഗമിക്കുകയാണോ? എവിടെ എത്തി നിൽക്കുന്നു? പതിവ് പോലെ പലയിടങ്ങളിലും ഒരുപാട് പേർ കാത്തു നിൽക്കുന്നുണ്ടാകുമെന്നറിയാം. പക്ഷേ സമയം വളരെ പരിമിതമാണ്. താനും അസ്മിത, ഇപ്പോൾ അർജുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് വടകര ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വളരെ വേഗത്തിൽ തന്നെ, നിശ്ചയിച്ചത് പ്രകാരം അധികം വൈകാതെ തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്ന് കരുതുകയാണ്. ഇതിനിടയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ, അതായത് അഴിയൂരിൽ നിന്നാണ്, ജില്ലാ അതിർത്തിയിൽ നിന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങിയത്. തുടർന്ന് അങ്ങോട്ടേക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറുതായി അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം പലരായി ആവശ്യപ്പെട്ടിരുന്നു അവിടെ. പക്ഷേ കുറഞ്ഞ സമയം മാത്രം നിർത്തി അതിനുള്ളൊരു ക്രമീകരണം ഒരുക്കുകയാണ് ചെയ്തത്. മറ്റിടങ്ങളിലും വാഹനം നിർത്തിയുള്ള വലിയ തോതിലുള്ള അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം നൽകുന്നില്ല എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് ക്രമീകരണം മുന്നോട്ട് പോകുന്നത്. കാരണം കണ്ണാടിക്കലിലേക്ക് ധാരാളമായി ആളുകൾ എത്തുകയും കാത്തു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്തിമോപചാരം അർപ്പിക്കാൻ വിലാപയാത്രയുണ്ട്. അതിനിടെ ലോറി ഡ്രൈവർമാരുടെ അവരും ഇടം നൽകുന്ന ഒരു ചടങ്ങ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച സമയക്രമം പാലിക്കുക എന്നത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. പലയിടത്തും പക്ഷേ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട് ഒന്ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു അവസരം എന്ന നിലയ്ക്കാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പരമാവധി കണ്ണാടിക്കലിലേക്ക് എത്തുക എന്ന നിലയ്ക്കാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ജൂലൈ 16 അർജുനെ കാണാതായത് മുതൽ ആദ്യഘട്ടങ്ങളിൽ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി നാടൊന്നാകെ സമാനതകളില്ലാത്ത വിധം, അതായത് ഇതിനു മുൻപ് ഒരു സാധാരണക്കാരനായ അർജുൻ, ഒരു ട്രക്ക് ഡ്രൈവറായ അർജുൻ, അർജുന് വേണ്ടി നാടൊന്നാകെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അർജുനെ നമുക്ക് തിരികെ ജീവനോടെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് അതൊരു വേദനയായി അവശേഷിക്കുമ്പോൾ തന്നെയും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് അതിൽ ഒരു കാര്യം. അത് ഒരു തരത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന, ഏതാണ്ട് ഒരു 72 ദിവസത്തിനകം കണ്ടെത്താൻ കഴിഞ്ഞു. അത്രയും നീണ്ടൊരു കാലയളവാണെങ്കിൽ പോലും നമുക്കതൊരു ആശ്വാസകരമായ കാര്യമാണ് എന്ന നിലയ്ക്കാണ്. അപ്പോൾ അത്രയും ഈ നീണ്ട കാലയളവിലുടനീളം അർജുന് വേണ്ടി മലയാളികൾ ഒന്നാകെ, കേരളം ഒന്നാകെ, അല്ലെങ്കിൽ അർജുന് വേണ്ടി പ്രവർത്തിച്ച മറ്റാളുകളും കർണാടകയിലുള്ള ആളുകളും ഒക്കെ അടക്കം എല്ലാവരും അങ്ങനെ അർജുനെ ഏതെങ്കിലും നിലയ്ക്ക് കണ്ടെത്താൻ കഴിയണമേ എന്ന് അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ വേദനയോടുകൂടി അർജുനെ ജീവനോടെ തിരികെ എത്തും എന്ന പ്രതീക്ഷയൊക്കെ നമുക്ക് നേരത്തെ നഷ്ടമായതാണ്. പക്ഷേ അങ്ങനെ അർജുന് വേണ്ടി ആഗ്രഹിച്ച, പ്രവർത്തിച്ച, പ്രാർത്ഥിച്ച അനേകം മനുഷ്യർ അർജുന് വിട നൽകണം എന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ, അർജുൻ്റെ നാട്ടുകാർ മാത്രം. സജോ ദേവസ്യയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.